ഹലോ ഫ്രണ്ട്സ്, ഞാൻ അഞ്ജലി. നമ്മളിന്ന് കേരള മ്യൂറൽ പീകോക്കിനെയാണ് വരയ്ക്കുന്നത്. സ്കെച്ചിങ്ങിൻ്റെ ഗ്ലിംസസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കെച്ചിങ് കഴിഞ്ഞ ശേഷം യെല്ലോ ഓക്കറി വെച്ച് ഞാനത് ഔട്ട്ലൈൻ ചെയ്തിരുന്നു. പിന്നെയാണ് തോന്നിയത് ബാക്ക്ഗ്രൗണ്ടിലും കൂടി യെല്ലോ വരുമ്പോൾ നമുക്ക് ഔട്ട്ലൈൻ മിസ്സാവാൻ സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യൻ റെഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടി വരച്ചു. എല്ലാ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെയും ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യുന്നത്. മ്യൂറൽ എല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കളർ വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യുക. ഇവിടെ മ്യൂറൽ എല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യെല്ലോ ഓക്കറും ലെമൺ എല്ലോയും കൂടി 50-50 എടുത്ത് മിക്സ് ചെയ്യണം. അങ്ങനെയാണ് മ്യൂറൽ എല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഞാൻ 3 coats മ്യൂറൽ എല്ലോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ബോഡിയിൽ യെല്ലോ എവിടേക്കാണോ വരുന്നത് ആ ഭാഗത്തൊക്കെ ആ മ്യൂറൽ യെല്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന കളേഴ്സ് മാത്രമല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീനിന് വേണ്ടി സാപ് ഗ്രീൻ ആണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇവിടെ ഞാൻ സാപ് ഗ്രീൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ സാപ് ഗ്രീൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ലൈറ്റ് ഗ്രീൻ കൊണ്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ പ്രഷ്യൻ ബ്ലൂ ആണ് മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ഉപയോഗിക്കാറ്. ഇതൊരു ലൈറ്റ് ബ്ലൂ ആണ്. ആ ഷെയ്ഡിൻ്റെ നമ്പറും പേരും എനിക്കിപ്പോൾ ഓർമ്മയില്ല. ആദ്യം വിചാരിച്ചത് പ്രഷ്യൻ ബ്ലൂ തന്നെ ഒന്ന് ലൈറ്റാക്കിയിട്ടാണ് ഉപയോഗിക്കാമെന്നാണ്. പിന്നെ റെഫറൻസ് ഇമേജ് നോക്കുമ്പോൾ ഈ പ്രഷ്യൻ ബ്ലൂ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഡാർക്കാവുമെന്ന് തോന്നി. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ബേസ് കോട്ടിലുള്ള ഈ ലൈറ്റ് കളറിലുള്ള ബ്ലൂ തന്നെ യൂസ് ചെയ്ത് പ്രഷ്യൻ ബ്ലൂ കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുത്തു. സാധാരണഗതിയിൽ നമ്മൾ ഇന്ത്യൻ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള കളർ വെച്ചാണ് ഷെയ്ഡ് ചെയ്യുക. ഇവിടെ ഞാൻ ഏതാണ്ട് ഒരു ഓറഞ്ച് കളറ് മിക്സ് ചെയ്തെടുത്ത് ഉണ്ടാക്കി അത് വെച്ചാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സാപ് ഗ്രീൻ വെച്ച് ഞാൻ 1 coat അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ 1 coat കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഡെപ്ത് ഫീൽ ചെയ്തത്. പിന്നെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ചിത്രത്തിന് ചെറുതായിട്ടൊരു ഫിനിഷിങ് വന്നു തുടങ്ങുന്നത്. സ്റ്റൈലിലുള്ള ഒരു പെയിൻറ്റിങ് ആണെങ്കിലും സാധാരണഗതിയിൽ കേരള മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന കളേഴ്സ് മാത്രമല്ല അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിങ്ക്, ലൈറ്റ് ബ്ലൂ, ലൈറ്റ് ഗ്രീൻ അങ്ങനെയുള്ള ഷെയ്ഡ്സൊക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിലാണ് ആദ്യമായിട്ട് ഡോട്ട് ഷെയ്ഡിങ് അഥവാ ബിന്ദുജം എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യുന്നത്. ആദ്യം ചെയ്തപ്പോൾ ചെറിയ മിസ്റ്റേക്ക് വന്നു. പിന്നെ ഒരു ലെയറ് മ്യൂറൽ എല്ലോ അപ്ലൈ ചെയ്ത ശേഷം വീണ്ടും ഷെയ്ഡിങ് ചെയ്യുമായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഷെയ്ഡിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്യാൻ തുടങ്ങി. കറുപ്പ് എഴുതുക എന്ന് പറയും. കറുപ്പ് എഴുതുമ്പോഴാണ് ശരിക്കും ആ ഒരു ഫിനിഷിങ് വന്നു തുടങ്ങുന്നത്.
അങ്ങനെ ചിത്രത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തി. കണ്ണുകൾ വരച്ചുകൊണ്ട് നമ്മൾ ചിത്രം കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതിന് മുന്നേ ആയിട്ട് വേറെ കറക്ഷൻസ് ഒന്നും ഇല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രം കണ്ണുകൾ വരച്ച് മെഴി തുറക്കുക. മെഴി തുറക്കുന്നതോടുകൂടി ചിത്രത്തിന് ജീവൻ വരുന്നു എന്നാണ്. അങ്ങനെ നമ്മുടെ ചിത്രം എന്താ കംപ്ലീറ്റായി. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.